ക്ഷേ മാൻ ദൈവ തിരുനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ശലോമോൻ്റെ പ്രോവേബ്സ് അഥവാ സദൃശ്യവാക്യങ്ങളിൽ പതിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു ഹോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും ദം ഹാലേ കം ഹാക്കി മോ നെഹവേ ഹാക്കി ഇങ്ങനെയാണ് സൊറിയാന എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ ഒരുവൻ്റെ കൂടെ നടക്കുന്നവൻ ജ്ഞാനിയായിത്തീരും ഹോഷൻ്റെ കൂടെ നടക്കുന്നവൻ നശിച്ചു കൂടും ഇതാ അനേകം ജ്ഞാനികളായ പിതാക്കന്മാർ ദൈവം നമുക്കായി ദാനമായി തന്നിട്ടുണ്ട് പരിശുദ്ധ പിതാക്കന്മാർ സന്യാസ പിതാക്കന്മാരൊക്കെ വലിയ ജ്ഞാനികളായ വ്യക്തികളായിരുന്നു അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സന്യാസ പിതാവിൻ്റെ ഒരു ഉപദേശമാണ് ഇന്നത്തെ വചനത്തിന് ആധാരമായി എടുത്തിരിക്കുന്നത് താപസനായ ഇവാഗ്രിയോസ് എന്ന് പറയുന്ന ഒരു പിതാവ് ഇവാഗ്രിയോസ് എന്ന പിതാവ് അദ്ദേഹം ഒരു ഈഹിദായക്കാരനായിരുന്നു ഈഹിതായക്കാരൻ എന്ന് പറഞ്ഞാൽ ഏകാന്തവാസിയായിരുന്നു ഒറ്റക്കിരുന്ന് എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച ഒരു താപസ ശ്രേഷ്ഠനായിരുന്നു ഇവാഗ്രിയോസ് അദ്ദേഹം പോന്തസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് ഈ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസ പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ മഹാനായ വിശുദ്ധ ബസേലിയോസ് എന്ന പിതാവ് മോർഗ് ബെസേലിയോസ് എന്ന് പറയുന്നത് കപ്പതോക്കിയൻ പിതാക്കന്മാരിലെ ഒരു പിതാവാണ് മോർ മൊർബെസേലിയോസ് അദ്ദേഹത്തെ കോറിയോ ആയി പട്ടം കൊടുത്തു അതിനുശേഷം നാസിയാൻസിലെ മോർ മൊർഗ്രീഗോറിയോസ് അദ്ദേഹത്തെ ഷമാശനാക്കി തൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു അദ്ദേഹം കുസന്തിനോ പോലീസ് സുനോദോസ് ആ സുനോദോസിൽ ഗ്രീഗോറിയോസ് പിതാവിനോടൊപ്പം ക്ഷമാശനായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈജിപ്തിലേക്ക് പോവുകയും ജീവിതം നയിക്കുകയും ചെയ്തു പിന്നെയുള്ള പതിനാറ് വർഷക്കാലം അദ്ദേഹം താപസ ജീവിതം തുടർന്നു അദ്ദേഹം ക്ഷമാശനായിട്ട് തന്നെയാണ് തുടർന്നത് അദ്ദേഹം ഒരിക്കലും ഒരു പുരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നില്ല കാരണം ഒരു പുരോഹിതനാകുവാനുള്ള യോഗ്യത തനിക്കില്ല എന്നുള്ള ചിന്ത കാരണം അദ്ദേഹം തൻ്റെ താപസ ജീവിതം പുരോഹിതനാകാതെ തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് ചരിത്രകാരന്മാർ നമുക്ക് നൽകുന്നതായ വിവരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഇങ്ങനെയാണ് സന്യാസ ജീവിത പരിശീലനത്തിൽ സന്യാസ ജീവിത പരിശീലനത്തിൽ നൽകുന്ന ഉപദേശമാണെങ്കിലും കുടുംബജീവിതക്കാർക്കും മറ്റ് സാധാരണ എല്ലാ വിശ്വാസികൾക്കും തന്നെ ഉപയോഗപ്രദമാണ് എന്നുള്ളതിനാലാണ് ഇത് നിങ്ങൾക്കിടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം പറയുകയാണ് നമ്മൾ ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത് മൂന്ന് കൂട്ടം പിശാചുക്കളാണ് പൈവാഗ്രിയസ് പോന്റിക്കസിൻ്റെ പുസ്തകങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് നല്ല ചിന്തകൾ നന്മ പ്രവൃത്തിയിലേക്കും നല്ലതല്ലാത്ത ചിന്തകൾ മോശമായ പ്രവർത്തികളിലേക്ക് നയിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിലുടനീളം രേഖപ്പെടുത്തുന്നത് അപ്പം നല്ലതല്ലാത്ത ചിന്തകളെ നേരിടുവാൻ ദൈവവചനമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മെ ഉപദ്രവിക്കാനായിട്ട് മൂന്ന് കൂട്ടം പിശാചകൾ എന്ന് പറഞ്ഞാൽ ചിന്തയിലൂടെ കടന്നു വരുന്ന പിശാചുക്കൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ദൈവകൃപയിൽ നിന്ന് നമ്മെ താഴെ വീഴ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് മാർഗങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്ന ഇതാണ് സ്വാദിഷ്ടമായ ഭക്ഷണത്തോട് ആർത്തി ഉണ്ടാക്കുക നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്ത ദൈവകൃപയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയും എന്ന് വാഗ്രേസ് പറയുകയാണ് ദൈവം തന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്ത എന്നാൽ ഭക്ഷണത്തോട് അമിതമായ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തോട് ഒരാസക്തി വന്നു കഴിഞ്ഞാൽ അത് നമ്മെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് താഴെയിടും എന്നുള്ളതാണ് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ അത്യാഗ്രഹമുണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ അഥവാ അത്യാഗ്രഹം ഉണ്ടാക്കുന്ന പിശാചുക്കൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അത്യാഗ്രഹം ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ദൈവകൃപയിൽ നിന്ന് നമ്മൾ താഴെ വീണു പോകുന്നു മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ് മറ്റുള്ളവരുടെ പ്രശംസ നേടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തകൾ നമ്മെ ദൈവകൃപയിൽ നിന്ന് താഴെ വീഴ്ചയ്ക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് സ്വാദിഷ്ടമായ ഭക്ഷണത്തോട് മോഹ ഭക്ഷണത്തോട് അത്യാർത്തി അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള അമിതമായ മോഹം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആദാമും ഹവായും ഏതെൻ തോട്ടത്തിൽ വെച്ച് ഹവ വീണു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഫലം പിശാജ് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് കാണിക്കുന്ന ആ പഴം അത് സ്വാദിഷ്ടമാണ് അല്ലെങ്കിൽ അത് കഴിക്കുവാൻ നല്ലതാണ് എന്ന് അവൾ കണ്ടു അല്ലെങ്കിൽ ഭക്ഷണത്തോട് അവൾക്കുള്ള ആർത്തി എന്നിട്ട് ഇവാഗ്രിസ് വീണ്ടും നമ്മളോട് പറയുന്നു ഈ ഭക്ഷണത്തോടുള്ള മോഹം നമ്മെ നയിക്കുന്ന ഒരു പാപമുണ്ട് ആ പാപത്തിൻ്റെ പേര് വ്യഭിചാരം എന്നാണ് കാരണം നമ്മുടെ ഉള്ളിൽ ഭക്ഷണത്തോടുള്ള കൊതി നമ്മളറിയാതെ നമ്മളെ വ്യഭിചാര പാവത്തിലേക്ക് നയിക്കുന്നു വ്യഭിചാരത്തിൻ്റെതായ അല്ലെ അശുദ്ധിയുടേതായ മ്ലേച്ഛമായ ചിന്തകളിലേക്കും മ്ലേച്ഛമായ പ്രവൃത്തികളിലേക്കും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തോടുള്ള ആസക്തിയാണ് എന്ന് ആ പിതാവ് പറയുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് അശുദ്ധിയുടെ മേഖലകളിലേക്ക് നമ്മൾ വീണു പോകുന്നുണ്ട് എങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ദൈവത്തിൻ്റെ കൃപയാണ് അശുദ്ധിയിൽ നിന്നും നമ്മെ മാറ്റി വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണത്തോടുള്ള ആസക്തി നമ്മെ ഇതാ വ്യഭിചാരത്തിൻ്റെ മേഖല അല്ലെങ്കിൽ വിശു വിശുദ്ധിയിൽ നിന്ന് നമ്മെ വീഴ്ത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പൗലോ സ്ലിഹ ഒരു കാര്യം പറയുകയാണ് പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ തിരുവചനം വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് അനേകം തരത്തിലുള്ള പ്രബോധനങ്ങൾ ഈ ലോകത്തിലുണ്ട് അനേകം തരത്തിലുള്ള ഉപദേശങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് അതിലൊന്ന് ഇതാണ് തിന്നുക കുടിക്കുക ജീവിതം ആസ്വദിക്കുക അതിന് എപ്പിക്യൂറിയൻ ചിന്ത എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ജീ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തിന്നുക നിങ്ങൾ കുടിക്കുക നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക അതിനുശേഷം നിങ്ങൾ മരിക്കും അതോടുകൂടി എല്ലാം തീരും അതാണ് അവരുടെ ചിന്താഗതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പിക്യൂരിയൻ ചിന്താഗതി എന്ന് പറയുന്നത് ക്രിസ്തീയ ചിന്താഗതിക്ക് വിപരീതമായ കാര്യമാണ് അതുകൊണ്ട് പൗലോസ്ലിയ പറയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ ഈ എപ്പിക്യൂരിയൻ ചിന്ത പോലെയുള്ള പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് എന്നിട്ട് പറയുകയാണ് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം അപ്പോൾ ഒരു ഒരു സൈഡിൽ ഭക്ഷണമുണ്ട് ഒരു സൈഡിൽ കൃപാവരമുണ്ട് നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ കൃപയ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഭക്ഷണത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പൗലു സ്ലിയ പറയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവന് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് പൗലു സ്ലിയ തുടർന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലേക്കാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ലഭിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ പ്രലോഭകൻ അടുത്ത് വന്നപ്പോൾ ആദ്യം പറയുന്ന ഇതാണ് മരുഭൂമിയിലെ പരീക്ഷണത്തിൻ്റെ സമയത്ത് ആദ്യം പ്രലോഭകനായ പിശാജ് സാത്താൻ പറയുന്നത് ഇതാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകുവാൻ പറയാം നാൽപ്പത് ദിവസം നീ ഉപസിച്ചില്ലേ നീ ദൈവപുത്രനാണ് എന്ന് ലോകം അറിയട്ടെ അതിനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ് കല്ല് അപ്പമായി തീരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറയുന്ന മറുപടിയുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് ഭക്ഷണത്തെക്കാൾ ഉപരിയായി ദൈവവചനത്തെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവകൃപ വന്ന് നിറയുന്നത് എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിലൂടെയും പിതാക്കന്മാരുടെ പ്രബോധനത്തിലൂടെയും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ് അത് എസ് എ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട് നീ വായു തുറന്ന് ഭക്ഷിക്കുക വായു തുറന്ന് നീ കാ ഈ കാണുന്ന ചുരുൾ വിഴുങ്ങുക എസ് എ കെൽ പ്രവാചൻ്റെ മൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ് നീ നീ വായി തുറക്കുക മനുഷ്യപുത്ര നീ വായി തുറക്കുക നിനക്ക് ഞാനിത് ഒരു ചുരുൾ തരുന്നു അത് നീ ഭക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ദൈവവചനം ഭക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവകൃപയുടെ നിറവിന് അടിസ്ഥാനം എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് ഇതാ യവാഗ്രിയോസ് പൊന്തിക്കോസ് എന്ന പിതാവ് നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഇതിനെ വിപരീതമായി ദൈവ വചനത്തെ മറന്നുകൊണ്ട് ഭക്ഷണത്തെ മാത്രം സ്നേഹിക്കുന്നവൻ അശുദ്ധ പാപത്തിലേക്ക് വീണു പോകും പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ഈ പിതാവ് നമുക്ക് തരികയാണ് അതുകൊണ്ട് അമിതമായ ഭക്ഷണ ആസക്തികൾ നമ്മളെ അശുദ്ധിയിലേക്ക് നമ്മളറിയാതെ നയിക്കും എന്നുള്ളത് നമ്മുടെ നോട്ടത്തിലൂടെയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ആയിരിക്കാം നമ്മുടെ ആയിരിക്കാം അശുദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളത് ഈ പിതാവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആ പിതാവിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അശുദ്ധിയിൽ നിന്നും വിട്ടുമാറി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനും ആ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവകൃപ നമ്മിലേക്ക് വന്ന് എത്തുവാനും തക്കവണ്ണം ഭക്ഷണത്തോടുള്ള മോഹത്തിൽ നിന്ന് അല്പം നമുക്ക് വിട്ടു നിൽക്കാം അതിനൊരു തീരുമാനം എടുക്കാം പലപ്പോഴും നമുക്കിഷ്ടമുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ധാരാളമായി കഴിക്കും ഉദാഹരണത്തിന് എനിക്ക് സ്വീറ്റ്സ് വളരെ ഇഷ്ടമാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ധാരാളമാണ് കഴിക്കുന്നത് ഒന്നൊന്നും അല്ല ഒന്ന് ഒരെണ്ണം കഴിഞ്ഞാൽ തൃപ്തിയാകത്തില്ല വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് കഴിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് കൊതിയാണ് ഈ കൊതി പ്രിയപ്പെട്ടവരെ പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറങ്ങി കാരണം പൗരസ്ലീയ തന്നെ പറയുകയാണ് അവര് ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ മാത്രമാണ് ചിന്തിക്കുന്നത് അവരുടെ ദൈവം ഉദരമാണ് എന്നാണ് പൗരസ്ലീയ പറയുന്നത് നമ്മൾ യേശുക്രിസ്തുവിനെയാണ് കാത്തിരിക്കുന്നത് നമ്മുടെ ദൈവം യേശുക്രിസ്തുവാണ് ഭൗതികമായത് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ വയറ് നമ്മുടെ ദൈവമായി മാറുന്ന അവസ്ഥ വരും നമ്മൾ യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പിതാവിൻ്റെ ഉപദേശത്തിലൂടെ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പാഠമാണ് രണ്ടാമതായിട്ട് വഗ്രീസ് പൊന്തികസ് എന്ന പിതാവ് പറയുകയാണ് അത്യാഗ്രഹം നമ്മെ ഇതാ ാശത്തിലേക്ക് കൃപയിൽ നിന്ന് നമ്മളെ വീഴ്ത്തിക്കളയുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള അത്യാഗ്രഹം അതിനെക്കുറിച്ച് പറയുന്നതാണ് അത്യാഗ്രഹം പിന്നെ നമ്മെ നയിക്കുന്നത് നൈരാശ്യത്തിലേക്കാണ് എന്നാണ് ഇവാഗ്രിയൂസ് പറയുന്നത് ഭക്ഷണമോഹം നമ്മെ നയിക്കുന്നത് വ്യഭിചാര മോഹ മോഹങ്ങളിലേക്കാണ് എങ്കിൽ അത്യാഗ്രഹം എന്ന പാപം നമ്മെ നയിക്കുന്നത് നൈരാശ്യത്തിലേക്കാണെന്ന് ഇവാഗ്രിയൂസ് എന്ന പിതാവ് നമ്മളോട് പറഞ്ഞു തരികയാണ് കാരണം ആഗ്രഹിക്കത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നൈരാശ്യം ഒരു നിരാശ അതാണല്ലോ നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അത് നമ്മെ നിരാശയിലേക്ക് നയിക്കുന്നു നിരാശ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാൻ അവൻ മടിക്കും പിന്നെയോ അവൻ തന്നിൽ തന്നെ ആശ്രയിക്കും അതിനാണ് അഹങ്കാരമെന്ന് പറയുന്നത് തന്നിൽ തന്നെ ആശ്രയിക്കും തോറും നമ്മൾ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും കിട്ടാതെ വരുമ്പോൾ അത് ആത്മീയമായ കാര്യമായാലും ഭൗതികമായ കാര്യമായെങ്കിലും അത് നമ്മളെ നിരാശയിലേക്ക് നയിക്കുകയും അത് ഈ പിതാവ് പറഞ്ഞതുപോലെ ഇതാ നിരാശ അത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ് ഒരു മനുഷ്യനെ നിരാശയിലേക്ക് വീഴിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ മഹാമാരി കോവിഡ് അല്ലെങ്കിൽ അതിൻ്റെ വകഭേദങ്ങളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അനേകം പേർ സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ പെട്ട് വീണുപോയി അവർ നിരാശയിലേക്ക് വീഴുന്ന അനുഭവം കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഏകാന്തമായ അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾ നിരാശയിലേക്ക് വീണു വ്യക്തികൾ ധാരാളം ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് അവരോട് ഈ ഇവാഗ്രീസ് എന്ന പിതാവ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ കർത്താവിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയിൽ നിന്ന് വിട്ടുവരുവാനായിട്ട് നമ്മുടെ അഹങ്കാരത്തിൽ നമുക്ക് മാറി പോകുവാനായിട്ട് എളിമയോടുകൂടി താഴ്മയോടുകൂടി കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത് ഈ പിതാവ് നമുക്ക് പറഞ്ഞു തരുന്നതായ ചിന്ത മൂന്നാമത് മറ്റുള്ളവരുടെ പ്രശംസ നേടണം എന്നുള്ള ആഗ്രഹം ഇതാ മൂന്നാമത് മറ്റ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തണം മറ്റുള്ളവർ നമ്മളെ പൊക്കി പറയണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് പ്രോത്സാഹനം തരണം എന്നുള്ള ചിന്ത ആ ചിന്ത പൈശാചികമാണ് ദൈവത്തിൽ നിന്നുള്ളതല്ല പിന്നെയോ അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ് കോപം എന്ന് പിതാവ് പറഞ്ഞു തരികയാണ് കോപത്തിലേക്ക് ഒരാൾ നമ്മളെ പ്രശംസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരാൾ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മളെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ നമ്മിലേക്ക് കോപം കടന്നു വരുന്നു ഈ കോപം വലിയ പാപമാണ് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഈ പിതാവ് പറഞ്ഞു തരുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അനിയന്ത്രിതമായ കോപത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നാശത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം എന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് അനീതിയായ കോപത്തിന് ഒരു ന്യായീകരണവുമില്ല നമ്മളൊരാളോട് ദേഷ്യപ്പെടുമ്പോൾ അത് യാതൊരു നീതിയുമില്ലാത്ത ഒരു കോപമാണെങ്കിൽ അതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല എന്ന് സിറാഖിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കോപിക്കുന്നതിൽ നമ്മളൊക്കെ മന്ദഗതിക്കാരാകണം എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഇനി ആരെങ്കിലും കോപിച്ചാലും പാപം ചെയ്യരുത് എന്ന് സങ്കീർത്തകൻ പറയുകയാണ് നിങ്ങൾ കിടക്കയിൽ ശാന്തമായി ഇരിക്കുക നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക നിങ്ങൾ കോപിച്ചു കഴിഞ്ഞാൽ അത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കോപം മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റും അതുപോലെ മറ്റുള്ളവരെ കർത്താവിൽ നിന്നും അകറ്റുവാൻ സാധ്യതയുള്ളതായതുകൊണ്ട് നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നും സങ്കീർത്തനകാരൻ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പരിശുദ്ധനായ പൗലോസ് സ്ലിഹ് നമ്മളോട് പറയുന്നു കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം നീക്കിക്കളയണം അല്ലെങ്കിൽ സാത്താൻ അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് അതിൽ പിശാജ് അതിനകത്ത് മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വാദിഷ്ടമായ ഭക്ഷണത്തോട് ആർത്തി നമ്മിൽ നിന്ന് നീക്കിക്കളയണമെന്നും രണ്ടാമത് അത്യാഗ്രഹം എന്നുള്ള പാപം മൂന്നാമത് മറ്റുള്ളവരുടെ പ്രശംസ നേടണമെന്നുള്ള ആഗ്രഹം ഈ ചിന്തകളും ഈ ആഗ്രഹങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതായതുകൊണ്ട് ഈ പാപങ്ങളെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതായ കാര്യം ഉണ്ട് പ്രിയപ്പെട്ടവരെ കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നു നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് പൗലോസ് സ്ലിഹ പറയുകയാണ് കാരണം സാത്താന് അവസരം കൊടുക്കുന്ന ഒരു പാപമാണ് കോപം എന്നുള്ളത് ഈ കോപം നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം ജനിപ്പിക്കുകയും വിദ്വേഷം ദൈവകൃപയിൽ നമ്മെ അകറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് അറിയാമല്ലോ പരിസരായ പൗലോസ്ലിഹ പറയുകയാണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു എന്ന് വിശുദ്ധിയിൽ നിന്ന് നമ്മെ അകറ്റുന്ന പാപമാണ് വിദ്വേഷം നമുക്ക് മറ്റുള്ളവരെ ഒരു വ്യക്തിയോട് കോപം കഴിഞ്ഞാൽ ഹൃദയത്തിൽ ആ വ്യക്തിയോട് വിദ്വേഷം ഉണ്ടാവുകയും ഹൃദയത്തിൽ ആ വ്യക്തിയെ നമ്മൾ വെറുക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിതാ അശുദ്ധി എന്നുള്ള പാപത്തിലേക്ക് വീഴുകയും അശുദ്ധ നമ്മുടെ ഹൃദയം അശുദ്ധമായി തീരുകയും അതുവഴി ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു അതുകൊണ്ട് കോപം എന്നുള്ള പാപം വിദ്വേഷത്തിലേക്കും വിദ്വേഷം എന്നുള്ള പാപം അശുദ്ധിയിലേക്കും നയിക്കുന്നതിനാൽ അശുദ്ധി നമ്മളെ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് നാം ഓർക്കേണ്ടതായ കാര്യം മറ്റുള്ളവരുടെ പ്രശംസ നേടണം എന്നുള്ള ആഗ്രഹം അതിനെക്കുറിച്ചും പിതാവ് പറയുകയാണ് ആത്മപ്രശംസ അത് പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്വയം പ്രശംസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ സെൽഫ് ഗ്ലോറി പലപ്പോഴും നമ്മൾ തേടാറുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ആത്മപ്രശ്നം അത് മറ്റുള്ളവരോട് നമ്മൾ പറയും ഞാനൊരു വലിയ ആളാണ് എന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള പൊങ്ങച്ചം എന്നുള്ള ചിന്ത ഇത് തീർച്ചയായും നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ ദൈവകൃപയിൽ നിന്ന് നമ്മെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന ഈ പാപത്തോട് വളരെയധികം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്ന് പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം ഒന്നാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് ഞങ്ങൾക്കല്ല കർത്താവേയും ഞങ്ങൾക്കല്ല അങ്ങയുടെ കാര്യത്തെ കാരുണ്യത്തെയും അങ്ങയുടെ വിശ്വസ്തയും പ്രതി അവിടുത്തെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടുന്നത് ഞങ്ങൾക്കല്ല മഹത്വം നൽകപ്പെടേണ്ടത് ഏത് കാര്യവും പറയുമ്പോൾ ഏത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്താം തിരുവനന്തപുരത്ത് നമുക്ക് കാണുന്നത് ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റി ഈ മനോഭാവം ആത്മപ്രശംസയിൽ നിന്നും സെൽഫ് ഗ്ലോറിയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തും എന്ന് മാത്രമല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് വഴി ദൈവനാമം മഹത്വപ്പെടുന്ന വഴി അനേകം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം ചെയ്യും തരുന്നത് കൊണ്ടാണ് നമുക്കൊരു നല്ല നന്മ പ്രവർത്തി ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പിതാവ് ഇവാഗ്രിയോസ് എന്ന പിതാവ് നമുക്ക് തരുന്ന ആ നിർദ്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് മധ്യസ്ഥത നമുക്ക് തേടാവുന്നതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സന്യാസ ജീവിത പരിശീലനത്തിൽ അദ്ദേഹം തന്ന ഈ പാഠം നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവനായ കർത്താവെ ഈ ഇവാഗ്രിയോസ് എന്ന പിതാവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഈ മൂന്ന് ഉപദേശങ്ങൾ കർത്താവെ ഞങ്ങളെ അശുദ്ധിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഞങ്ങളെ നിരാശയിൽ നിന്നും അകറ്റുന്ന ആ ദൈവ കൃപ ആ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും ഞങ്ങളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണമോഹമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ കർത്താവേ ഞങ്ങളുടെ ഭക്ഷണമോഹത്തെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഈ ഭക്ഷണമോഹം നിയന്ത്രിക്കുവാനും അതുവഴി വ്യഭിചാരമെന്ന അശുദ്ധി എന്ന പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കാരുണ്യവനായ കർത്താവെ അതോടൊപ്പം തന്നെ ഞങ്ങളിലുള്ള ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം എന്നുള്ള പാപം ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് പലപ്പോഴും പണത്തോടുള്ള ആസക്തി വസ്ത്രങ്ങളോടുള്ള ആസക്തി മറ്റു പലതിനോടുമുള്ള ആസക്തി ഞങ്ങളെ നയിക്കുമ്പോൾ ദൈവകൃപയിൽ നിന്ന് ഞങ്ങൾ വീണു പോവുകയും അതോടൊപ്പം തന്നെ ഈ പാപം അത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ നിരാശയിൽ വീണു ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾ സമർപ്പിക്കുന്നു കാരണീയ അനായകർത്താവെ എല്ലാ നിരാശയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് പ്രത്യാശയിൽ നിറച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിറച്ചുകൊണ്ട് ദൈവകൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മപ്രശംസ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം മഹത്വം നേടുവാനുള്ള സെൽഫ് ഗ്ലോറിയിലേ ഞങ്ങളുടെ ചിന്തകൾ അതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനും ആയിത്തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രശംസ കിട്ടാതെ വരുമ്പോഴുള്ള കോപത്തിലേക്ക് നീങ്ങുന്ന ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കോപം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ട് ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ അതായത് പരിശുദ്ധ ദൈവം മാതാവായി കന്യാമറിയ അമ്മയുടെയും സകല പരിശുദ്ധന്മാറി ശുതിപതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ